ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലീനിയർ മെഷർമെൻറ്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സ്റ്റീർ റൂളിനെ പറ്റിയുമാണ്. ഓക്കെ, ഈ ഒരു സ്റ്റീർ റൂൾ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ എന്താണ് ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ്? നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിനെ ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്നും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഉദാഹരണം, ഇതൊരു സ്റ്റീർ റൂളാണ്. ഇവിടെ ഇതുപോലെ അളവുകളെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഒരു വസ്തുവിലേക്ക് വെച്ചിട്ട് മറ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ ഇതുപയോഗിച്ച് നമുക്ക് അളവുകൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിനെ നേരിട്ട് അളക്കുന്ന ഉപകരണം എന്നോ ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്നോ പറയാനായിട്ട് സാധിക്കും. അതേസമയം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഉദാഹരണമാണ് ഡിവൈഡർ എന്ന് പറയുന്നത്. ഡിവൈഡർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വസ്തുവിനെ അളവെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു വസ്തുവിൽ നിന്നും സ്റ്റീർ റൂളിൽ അളവെടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും വൃത്തമോ മറ്റോ ഒക്കെ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, അടയാളപ്പെടുത്താനായിട്ട് പോകുന്നത്, ഒരു സർക്കിൾ വരയ്ക്കുക ഒക്കെ ചെയ്യുന്നത് ഇതിനകത്ത് അളവെടുത്തുകൊണ്ടാണ്, സ്റ്റീർ റൂളിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ കാലിപ്പർ, അതായത് കാലിപ്പറാണ് ഔട്ട്സൈഡ് കാലിപ്പർ, ഇൻസൈഡ് കാലിപ്പർ, ഇവയൊക്കെയും എന്തെന്ന് പറയാം, ഒരു ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാം. വെർനിയർ കാലിപ്പർ ആയിക്കോട്ടെ, മൈക്രോമീറ്ററുകളായിക്കോട്ടെ, സ്റ്റീർ റൂളുകളായിക്കോട്ടെ, ഇവയൊക്കെ നമുക്ക് ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് സ്റ്റീർ റൂൾ ആർ യൂസ്ഡ് ടു മെഷർ ദ ഡയമെൻഷൻ ഓഫ് വർക്ക് പീസസ്. ഒരു വർക്ക് പീസസിൻ്റെ ഡയമെൻഷനെ, അളവിനെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് എന്ന് പറയുന്നത്, എഞ്ചിനീയറിംഗ് സ്റ്റീർ റൂൾ എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണുന്നതാണ് എഞ്ചിനീയറിംഗ് സ്റ്റീർ റൂൾ എന്ന് പറയുന്നത്. സ്റ്റീർ റൂൾ ആർ മെയ്ഡ് ഓഫ് സ്പ്രിംഗ് സ്റ്റീൽ ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സ്പ്രിംഗ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടോ ആയിരിക്കും നമ്മൾ എന്ത് നിർമ്മിക്കുന്നത്, സ്റ്റീൽ റോളുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഈ റോൾ 150 മില്ലിമീറ്റർ, 300 മില്ലിമീറ്റർ, 600 മില്ലിമീറ്റർ എന്നിങ്ങനെയുള്ള നീളങ്ങളിലാണ് ലഭ്യമായിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഈ വ്യത്യസ്തമായിട്ടുള്ള അളവുകളിൽ ലഭ്യമായിരിക്കും. ഓക്കെ, ഇനി ആക്യുറസി എന്ന് പറയുന്നത് 0.5 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1/64 ഇഞ്ച് ആണ്. അതായത് ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് അളവെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവാണ്. അതായത് ഈ സ്റ്റീർ റൂൾ ഉപയോഗിച്ചുകൊണ്ട് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററിൻ്റെയും പകുതിയായിട്ടുള്ള 0.5 മില്ലിമീറ്റർ ആണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇഞ്ച് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ അത് 1/64 ഇഞ്ച് ആയിരിക്കും. ഇതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇനി ഫോർ ആക്യുറേറ്റ് റീഡിംഗ് ഇറ്റ് ഈസ് നെസസറി ടു റീഡ് വെർട്ടിക്കലി ടു അവോയ്ഡ് എറർ അറൈസിങ് ഔട്ട് ഓഫ് പാരലാക്സ്. പാരലാക്സ് എറർസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആക്യുറേറ്റ് റീഡിങ്ങിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ വെർട്ടിക്കലി റീഡ് ചെയ്തുകൊണ്ട് പാരലാക്സ് എറർസ് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ ആക്യുറേറ്റ് റീഡിംഗ് ഇറ്റ് ഈസ് നെസസറി ടു റീഡ് വെർട്ടിക്കലി ടു അവോയ്ഡ് എറർസ് അറൈസിങ് ഔട്ട് ഓഫ് പാരലാക്സ്. ഓക്കെ, അതും നമ്മൾ നോക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ്. ഇനി സ്റ്റീർ റോൾ ഇൻ ഇംഗ്ലീഷ് മെഷറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ആൾസോ അവൈലബിൾ വിത്ത് മെട്രിക് ആൻഡ് ഇംഗ്ലീഷ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് റേഞ്ച് ഓഫ് സൈസസ് 150, 300, 500, 1000. അതായത് ഇംഗ്ലീഷ് ഗ്രാജുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഇഞ്ചും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മെട്രിക് അതായത് സാധാരണ ഉള്ള അളവുകളും ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് അളവുകൾ വ്യത്യസ്തമായിട്ട് എത്രയാണ്, ഇത്രയും റേഞ്ചിലുള്ള സ്റ്റീർ റോളുകൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി കുറച്ച് ലീനിയർ മെഷർമെൻറ്റിൽ നിന്നുള്ള പോയിന്റുകൾ ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അതിനുശേഷം ടൈപ്പ് ഓഫ് സ്റ്റീർ റോൾസിനെ നമുക്ക് പരിചയപ്പെടാം. ടൈപ്പ് ഓഫ് സ്റ്റീർ റോളുണ്ട്, അതിനെ പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലീനിയർ മെഷർമെൻറ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ സ്റ്റീർ റോൾ ഉപയോഗിക്കുന്നത് ഡയമെൻഷൻസ് അളക്കാനാണല്ലേ. സോ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് വെൻ മെഷർ ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി അതിനെ എന്ത് ചെയ്യുന്നു, കമ്പയറിംഗ് ഇറ്റ് വിത്ത് നൗൺ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്, ഒരു സ്റ്റാൻഡേർഡ് മെഷർമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് ആസ് പെർ SI is meter. സിസ്റ്റം ഇൻ്റർനാഷണൽ അനുസരിച്ച് ലെങ്ത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്, ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് ചോദിക്കുന്ന ചോദ്യമാണ്. ലെങ്ത് സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ് ആൻഡ് മൾട്ടിപ്പിൾസ് നോക്കുകയാണെങ്കിൽ ബേസ് യൂണിറ്റ്, ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് ആസ് പെർ ദ സിസ്റ്റം ഇൻ്റർനാഷണൽ ഇസ് മീറ്റർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ടേബിളുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഒരു മൈക്രോൺ എത്രയാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മീറ്റർ 1000 മില്ലിമീറ്റർ ആണ്, ഒരു സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്, ഒരു മില്ലിമീറ്റർ 1000 മൈക്രോൺ ആണ്, ഒരു മൈക്രോമീറ്റർ 0.01 മില്ലിമീറ്റർ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് ഒരു മൈക്രോമീറ്റർ 0.001 മില്ലിമീറ്റർ എന്നുള്ളത്. ഇനി മെഷർമെൻറ്റ് ഇൻ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്, നമ്മളൊരു എഞ്ചിനീയറിംഗ് പ്രാക്ടീസിൽ നോക്കുന്ന സമയത്ത് സാധാരണയായിട്ട് യൂഷ്വലി ഇൻ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ദ പ്രിഫർഡ് യൂണിറ്റ് ഓഫ് ലെങ്ത് മെഷർമെൻറ്റ് ഇൻ മില്ലിമീറ്റർ. നമ്മൾ ലെങ്ത് മെഷർമെൻറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് മില്ലിമീറ്ററിലായിരിക്കും. അതായത്
ബോത്ത് ലാർജ് ആൻഡ് സ്മാൾ ഡയമെൻഷൻ ആർ സ്റ്റേറ്റഡ് ഇൻ മില്ലിമീറ്റർ. ഇവിടെ ഒരു കാറിൻ്റെ ലാർജായിട്ടുള്ള ഒരളവും അതുപോലെ തന്നെ സ്മാൾ ആയിട്ടുള്ള ഒരളവും കാണിച്ചിരിക്കുന്നു. പക്ഷേ ഇത് രണ്ടും അളന്നിരിക്കുന്നത് മില്ലിമീറ്ററിലാണ്. ഇങ്ങനെയാണ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് സാധാരണയായിട്ട് റെക്കമെൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സാധാരണ ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി ബ്രിട്ടീഷ് സിസ്റ്റം ലെങ്ത് മെഷർമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ സിസ്റ്റം ഇൻ്റർനാഷണൽ അനുസരിച്ച് ലെങ്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു മറ്റൊരു ബദൽ സംവിധാനമാണെങ്കിൽ അൾട്ടർനേറ്റീവ് സിസ്റ്റമാണ് ലെങ്ത് മെഷർമെൻറ്റിനുള്ള ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റം അനുസരിച്ച് ബേസ് യൂണിറ്റ് ഓഫ് ദ ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് യാർഡ്, ഇമ്പീരിയൽ സ്റ്റാൻഡേർഡ് യാർഡാണ് എന്തെന്ന് പറയുന്നത് ഒരു ലെങ്ത് മെഷർമെൻറ്റ് ബ്രിട്ടീഷ് സിസ്റ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതൽ കൺട്രീസിലും ഇൻക്ലൂഡിംഗ് ഗ്രേറ്റർ ബ്രിട്ടൻ ഉൾപ്പെടെ ഇപ്പോൾ എന്ത് കുറച്ച് വർഷങ്ങളായിട്ട് എസ് ഐ യൂണിറ്റുകളിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇനി എഞ്ചിനീയർസ് ട്യൂറോളിൻ്റെ വിഷയം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക് എന്താണ്? ടൈപ്പ് ഓഫ് സ്റ്റീറോൾ എന്നുള്ളതാണ്. അപ്പം അതർ ടൈപ്പ് ഓഫ് സ്റ്റീറോൾ, സ്റ്റീറോൾ പ്രധാനമായിട്ടും എന്താണ്, മൂന്ന് ടൈപ്പുകളോടെ നമുക്കിവിടെ പഠിക്കാനായിട്ടുണ്ട്. അതായത് നാരോ സ്റ്റീറോൾ, ഷോർട്ട് സ്റ്റീറോൾ, ഫുൾ ഫ്ലെക്സിബിൾ സ്റ്റീറോൾ വിത്ത് ടാപ്പേഡ് എൻഡ് എന്നിങ്ങനെയാണ് ഇവ. അപ്പോൾ ഇതിൽ വന്നിട്ട് നാരോ സ്റ്റീറോളാണ് ആദ്യത്തേത്. എന്താണ് നാരോ സ്റ്റീറോൾ? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നാരോ ആണ്, അതായത് കനം കുറ അല്ലെങ്കിൽ തിന്നായിട്ടുള്ളതാണ്. സോ നാരോ സ്റ്റീറോൾ ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഡെപ്ത് ഓഫ് കീവേസ് ആൻഡ് ഡെപ്ത് ഓഫ് സ്മാൾ ഡയമീറ്റർ ബ്ലൈൻഡ് ഹോൾസ് ഓഫ് ജോബ്സ് വേർ ദ ഓർഡിനറി സ്റ്റീൽ റോൾ കനോട്ട് റീച്ച്. നമ്മൾ ആദ്യം കണ്ട ഓർഡിനറി സ്റ്റീറോൾ, സാധാരണ സ്റ്റീറോളിന് എത്തിപ്പെടാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് അളക്കുവാൻ സാധിക്കാത്ത ബ്ലൈൻഡ് ഹോൾസ് ഓഫ് ജോബ്സ്. ബ്ലൈൻഡ് ഹോൾസ് എന്ന് പറഞ്ഞാൽ മറുപടം കിടക്കാത്ത ജോബ്, അതായത് ഇവിടെ നിന്നും ഒരു ഹോളുള്ള ജോബാണ്, എന്നാൽ അതെന്ത് ചെയ്തിട്ടില്ല, ഇവിടെ വന്ന് ഇവിടെ ഹോളില്ല, ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഹോള് പോയിട്ടില്ല, ഇവിടെ നിന്ന് ആ ഒരു ഹോളുണ്ട്, സോ ഇവിടെ വന്നിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള മറുപുറം കിടക്കാത്ത ഹോളിനെയാണ് ബ്ലൈൻഡ് ഹോൾസ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ബ്ലൈൻഡ് ഹോൾസ്, ഒരു ജോബിൻ്റെ ബ്ലൈൻഡ് ഹോൾസ്, അതുപോലെ തന്നെ ചെറിയ ഡയമീറിൻ്റെ ഡെപ്തുകൾ, കീ വേസിൻ്റെ ഡെപ്ത്, ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാരോ സ്റ്റീറോൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് അതിനകത്തേക്ക് സാധാരണ സ്റ്റീറോൾ കിടക്കുന്നുണ്ടാവില്ല. ഇതിൻ്റെ ഇത് കഴിഞ്ഞ ട്രേഡ്സ്മാൻ ട്വിറ്ററിൽ ചോദിച്ച, ഇപ്പോൾ കഴിഞ്ഞതിൽ ചോദിച്ചതാണ്, വിഡ്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി 5 മില്ലിമീറ്റർ അതിൻ്റെ തിക്നസ് ഈസ് 2 മില്ലിമീറ്റർ. ഒരു അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഇതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 5 മില്ലിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ തിക്നസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 മില്ലിമീറ്ററും ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തൊരു സ്റ്റീറോളാണ് ഷോർട്ട് സ്റ്റീറോൾ എന്ന് പറയുന്നത്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇതിന് ഒരു ഹോൾഡറും അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും, 1, 2, 3, 4, 5 സെറ്റ് ഓഫ് എന്തുണ്ടായിരിക്കും, റോളും ഉണ്ടായിരിക്കും. സോ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ഈ ഒരു റോളിനെ ഫിക്സ് ചെയ്യുകയും ഈ ഒരു നട്ട് ഉപയോഗിച്ച് തിരിക്കുന്നതിലൂടെ റിജിഡലി ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഫിക്സ് ചെയ്യാനും സാധിക്കുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് അല്ലേ. ദിസ് സെറ്റ് ഓഫ് 5 small rolls ടുഗദർ വിത്ത് ഇ ഹോൾഡർ ഇസ് എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ മെഷർമെൻറ്റ് ഇൻ കൺഫൈൻഡ് ഓർ ഹാർഡ് ടു റീച്ച് ലൊക്കേഷൻ വിച്ച് പ്രിവെൻറ്റ് ദ യൂസ് ഓഫ് ഓർഡിനറി സ്റ്റീറോൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓർഡിനറി സ്റ്റീറോളിൻ്റെ പ്രവേശനത്തെ തടയുന്ന രീതിയിൽ ഹാർഡ് ആൻഡ് കൺഫൈൻഡ് ആയിട്ടുള്ള എന്താണ് ചെറുതുമായിട്ടുള്ള പ്ലേസസിലുള്ള മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള 5 small rolls ഒരു ഹോൾഡറും അടങ്ങുന്നതാണ് ഈ റോള് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് യൂസ്ഡ് സ്യൂട്ടബിൾ ഫോർ മെഷറിംഗ് ഗ്രൂസ്, ഷോർട്ട് ഷോൾഡർ, റിസസസ്, കീ വേസ്, എക്സെട്ര ഇൻ മെഷീനിങ് ഓപ്പറേഷൻ ഓൺ ഷേപ്പേഴ്സ്, മില്ലേഴ്സ് ആൻഡ് ടൂൾ ആൻഡ് ഡൈവർക്ക്, ടൂൾ ആൻഡ് ഡൈവർക്ക്, മില്ലേഴ്സ്, ഷേപ്പേഴ്സ്, ഇങ്ങനെയുള്ള മെഷീനിങ് ഓപ്പറേഷനിലൊക്കെ കീ വേസ്, റിസസസ്, ഷോൾഡർ, ഷോർട്ട് ഷോൾഡർ, ഗ്രൂസ് എന്നിവയൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിരിക്കും ഈ എന്തെന്ന് പറയുന്നത്, ഈ 5 small rolls ഒരു ഹോൾഡറോട് കൂടിയിട്ടുള്ള ഇത് എന്ന് പറയുന്നത്, ഈ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ബാലൻസ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, ദിസ് റോൾസ് ആർ ഈസിലി ഇൻസെർട്ടഡ് ഇൻ ദ സ്ലോട്ടഡ് എൻഡ് ഓഫ് ദ ഹോൾഡർ ആൻഡ് ആർ റിജിഡലി ക്ലാംപ്ഡ് ഇൻ പ്ലേസ് ബൈ സ്ലൈറ്റ് ടേൺ ഓഫ് ദ നൾഡ് നട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഹാൻഡിൽ. അതായത് അതിൻ്റെ എൻഡിലുള്ള സ്ലോട്ടഡ് എൻഡിൽ, ഹോൾഡറിൻ്റെ സ്ലോട്ടഡ് എൻഡിൽ ആ റോൾ ഇൻസെർട്ട് ചെയ്തിട്ട് നേരത്തെ ആദ്യം കാണിച്ചതുപോലെ തന്നെ ആ എന്താ ക്ലാമ്പ് നട്ട് ചെറുതായിട്ടൊന്ന് തിരിക്കുന്നതിലൂടെ ഇതിനെ റിജിഡായിട്ട് തന്നെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ 5 roll length ആണ് ഇവിടെ ഉള്ളത്, 1/4 inch, 3/8 inch, 1/2 inch, 3/4 inch ആൻഡ് 1 inch ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. സോ ഇത്രയാണ് ഇവിടെ നിന്നും പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. ഇനി സ്റ്റീറോൾ വിത്ത് ടാപ്പേഡ് എൻഡ് എന്നുള്ളതാണ്. ടാപ്പേഡ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ടേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നും എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്നും ഒന്നുകിൽ ഇൻക്രീസ് ആയി വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും ഡിഗ്രീസ് ആയിട്ട് വരുന്നുണ്ടാവും. അതായത് ഒരു സ്ഥലത്ത് നിന്നും കൂടിയിട്ട് അല്ലെങ്കിൽ കുറഞ്ഞിട്ട് വരുന്നതിനെയാണ് ടാപ്പർ എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, സോ അങ്ങനെ സ്റ്റീറോൾ വിത്ത് ടാപ്പേഡ് എൻഡ്, ദിസ് റോൾ ഈസ് ഫേവറേറ്റ് വിത്ത് ഓൾ മെക്കാനിക്സ് സിൻസ് ദ ടാപ്പേഡ് എൻഡ് പെർമിറ്റ് മെഷറിംഗ് ഓഫ് ഇൻസൈഡ് സൈസ് ഓഫ് സ്മാൾ ഹോൾസ്, നാരോ സ്ലോട്ട്സ്, ഗ്രൂസ്, റിസസ്, എക്സെട്ര. ഈ സ്മാൾ ഹോൾസ്, അതുപോലെ തന്നെ ചെറിയ സ്ലോട്ട്സുകൾ, ഗ്രൂസുകൾ, റിസസ്, ഇവിടെയൊക്കെ ഇൻസൈഡ് ഉൾവശത്തുള്ള മെഷർമെൻറ്റ് എടുക്കുവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ടാപ്പേഡ്
ആയിട്ടുള്ള ചെറിയ ഭാഗം കൊണ്ട് കഴിയും എന്നതിനാൽ ഈ മെക്കാനിക്സിന് ഇതൊരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റീ റൂളാണ്. ഓക്കെ, ഇതിൻ്റെ 2 ഇഞ്ച് വിഡ്ത്ത്, അതായത് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് പാരലായിട്ട് വളവ് എന്താണ് കുറവൊന്നുമില്ലാതെ വന്നിരിക്കുന്നത്. എവിടെ വരെ ഈ ഒരു 2 ഇഞ്ച് ഗ്രാജുവേഷൻ വരെ ഇതിന് വളവുകളൊന്നുമില്ല, അല്ലെങ്കിൽ ചരിവുകളോ അല്ലെങ്കിൽ ഏറ്റവും കുറച്ചുകളൊന്നുമില്ല. എന്നാൽ 2 ഇഞ്ച് ഗ്രാജുവേഷനിൽ നിന്നും, അതായത് ഇവിടെ നിന്നും 1/2 ഇഞ്ച് വിഡ്ത്തിൽ നിന്നും ഓക്കെ തുടങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്കിനും 1/8 കുറഞ്ഞു വരുന്നുണ്ടാവും. ഓക്കെ, ദെൻ മെയിൻറ്റെയിൻ ചെയ്ത ആക്യുറസി ഓഫ് സ്റ്റീ റൂൾ, സ്റ്റീ റൂളിൻ്റെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ എഡ്ജസും അതുപോലെ തന്നെ സർഫസും ഒക്കെ എന്ത് ചെയ്യുക, ഡാമേജിൽ നിന്നും റസ്റ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. ഇനി ഡു നോട്ട് പ്ലേസ് ഈ സ്റ്റീ റൂൾ വിത്ത് അതർ കട്ടിംഗ് ടൂൾസ്, അപ്ലൈ തിൻ ലെയർ ഓഫ് ഓയിൽ വെൻ നോട്ട് ഇൻ യൂസ്. ഉപയോഗത്തിലല്ലാത്തപ്പോൾ ചെറിയ രീതിയിൽ ഓയിൽ കോട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ മറ്റ് കട്ടിംഗ് ടൂൾസുകളുടെ ഒപ്പം ഒന്നും തന്നെ ഇതിനെ എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്ത് ഇടാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ആംഗുലർ മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക് കൂടി ഒന്ന് നോക്കാം. അതായത് ആംഗുലർ മെഷർമെൻറ്റ് അനുസരിച്ച് ആംഗിൾസ് അളക്കുമ്പോൾ നമുക്കറിയാം ആംഗിൾസ് അളക്കുന്ന എന്താണ് ഡിഗ്രിയിലും മിനിറ്റിലും സെക്കൻഡിലും ആണ്. ആംഗുലർ മെഷർമെൻറ്റ് വന്നിട്ട് ആംഗിൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ആംഗിൾസ് സാധാരണയായിട്ട് ഡിഗ്രീസ് മിനിറ്റ് സെക്കൻഡിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. 1 ഡിഗ്രി 60 മിനിറ്റ് ആയിട്ടും അതുപോലെ തന്നെ 1 മിനിറ്റിന് 60 സെക്കൻഡുകളായിട്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. മെഷർമെൻറ്റ് ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഇവിടെ നോക്കുക. ഇതിൽ നിന്നും കഴിഞ്ഞ ട്രേഡ്സ് മാനിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് മൈക്രോൺ എന്ന് പറഞ്ഞാൽ 0.01 മില്ലിമീറ്റർ ആണ്, 0.001 മില്ലിമീറ്റർ ആണ്, മില്ലിമീറ്റർ 1000 മൈക്രോൺ ആണ്, സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്, ഡെസിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്, മീറ്റർ എന്ന് പറഞ്ഞാൽ 10 ഡെക്കാമീറ്റർ ഡെസിമീറ്റർ ഡെക്കാമീറ്റർ ആണ്, അതിൽ ഡെക്കാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ ആണ്. ഓക്കെ, ഒരു ഡെസിമീറ്റർ ആണ്, മീറ്റർ എന്ന് പറഞ്ഞാൽ 10 ഡെസിമീറ്റർ ആണ്, ഒരു ഡെക്കാമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ്. ഓക്കെ, ഡെസിമീറ്റർ ആണ്. ദെൻ 1000 എന്ന് പറഞ്ഞാൽ 0.001 ഇഞ്ച് ആണ്, ഇഞ്ച് ഈ സിമ്പിളാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഫൂട്ട് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ച് ആണ്, ഒരു യാർഡ് എന്ന് പറഞ്ഞാൽ 3 ഫുട്ടാണ്, ഒരു ഫർലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220 യാർഡ് ആണ്, ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 8 ഫർലോങ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺവെർഷൻ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഒരു യാർഡ് എന്ന് പറഞ്ഞാൽ 3 ഫൂട്ടാണ്. ഓക്കെ, ഒരു ഫൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 ഇഞ്ചാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇഞ്ചാണെന്ന് ചോദിക്കും. ഓക്കെ, അതായത് ഒരു എത്ര ഇഞ്ചാണെന്ന് ചോദിച്ചാൽ എത്രയാണ്, 3 ഫൂട്ടല്ലേ, 3 ഫൂട്ട് എത്ര ഇഞ്ചാണെന്ന് നോക്കണം. എത്രയാണ്, 36 ഇഞ്ചാണ്. ഇത് എക്സാമിന് ചോദിച്ചതാണ്, അതായത് കഴിഞ്ഞ ട്രേഡ്സ്മാൻ എക്സാമിന് ചോദിച്ചതാണ്. കൺവെർഷനാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സ്റ്റീ റൂള് കഴിഞ്ഞിട്ടുണ്ട്, വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ക്ലാസ്സസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.